വളരെ പ്രഗത്ഭനായിട്ടുള്ള പ്രായമായിട്ടുള്ള ഒരു വ്യക്തി ഇന്നലെ സൂചിപ്പിക്കുകയുണ്ടായി, മറുപടി കൊടുത്തില്ല. നമ്മുടെ ആചാരങ്ങളെല്ലാം ഏകീകരിക്കണമെന്ന്, ആചാരങ്ങൾ ഏകീകരിക്കണമെന്ന ധാരണ തെറ്റാ, ശരിയല്ല, നടക്കുന്ന കാര്യമല്ല. എന്താ കാരണം അറിയോ? രണ്ട് വലിയ കാരണമാണ് അതിലുള്ളത്. ഒന്ന്, നമ്മൾ ജസ്റ്റ് മറ്റു മതങ്ങളുടെ കാര്യം കമ്പയർ ചെയ്യാം. കമ്പയർ ചെയ്യുന്നത് നമ്മളുടെ ധർമ്മത്തിൻ്റെ കാര്യത്തെ ന്യായീകരിക്കാനോ അന്യായീകരിക്കാനോ അല്ല. എത്ര വിഭാഗം ക്രിസ്ത്യാനികളുണ്ട്? ഒരു യേശുക്രിസ്തു, ഒരു കുരിശ്, ഒരു ബൈബിള്, ഒരു യെരുശലേം. അവരുടെ എല്ലാവരുടെയും ആചാരങ്ങൾ വ്യത്യാസമുണ്ട്. ഓരോ വിഭാഗത്തിൻ്റെയും ആചാരങ്ങൾ വ്യത്യാസമുണ്ട്. സാൽവേഷൻ ആർമിയുടെ ആചാരം വ്യത്യാസമുണ്ട്, യഹോവ സാക്ഷികളുടെ വ്യത്യാസമുണ്ട്, പെന്തക്കോസ്തിൻ്റെ വ്യത്യാസമുണ്ട്, ജാക്കോബൈറ്റ് ക്രിസ്ത്യൻസിൻ്റെ വ്യത്യാസമുണ്ട്, കനാനായ സഭയുടെ വ്യത്യാസമുണ്ട്, ഓർത്തഡോക്സിൻ്റെ വ്യത്യാസമുണ്ട്, അതുപോലെ ലാറ്റിൻ കത്തോലിക്കൻ്റെ വ്യത്യാസമുണ്ട്, സിറിയൻ കത്തോലിക്കത്തിൻ്റെ വ്യത്യാസമുണ്ട്, മാർത്തോമയുടെ വ്യത്യാസമുണ്ട്, പെന്തക്കോസ്തിൻ്റെ പലതരത്തിൽ കത്തോലിക്കരുടെ പ്രൊട്ടസ്റ്റൻ്റുകാരുടെ വ്യത്യാസമുണ്ട്. ഇവരുടെ എല്ലാം വ്യത്യാസമുണ്ട്. ഒരേ യേശുക്രിസ്തു, ഒരേ ബൈബിള്, ഒരേ കുരിശ്, ഒരേ ഇതായിട്ട് വ്യത്യാസമുണ്ട്. മുസ്ലിങ്ങളുടെ നോക്കാം, ഒരേ പ്രവാചകൻ, ഒരേ പുസ്തകം ഖുർആൻ, ഒരേ മക്ക, ഒരേ അള്ളാഹു. എന്നിട്ടും അവരുടെ ആചാരങ്ങളിൽ അസാധാരണ വ്യത്യാസമുണ്ട്. പരസ്പരം കൊല്ലാനും ചാവാനും തന്നെയാണ് പലപ്പോഴും പലതും ആക്വാനും ചെയ്യുന്നത് എന്ന് കൂടി ഓർമ്മിക്കുക. സമാധാനത്തിൻ്റെ മതത്തിൻ്റെ പ്രവൃത്തിയാണ് കേരളത്തിലും ബാംഗ്ലൂരിലും ജമ്മു കാശ്മീരിലും ശ്രീലങ്കയിലും ഒക്കെ കണ്ടത് എന്നുകൂടി അറിയിക്കുക. അപ്പോൾ ഇനി ബുദ്ധമതക്കാരുടെ നോക്കാം, വലിയ വ്യത്യാസമുണ്ട്. ടിബറ്റിലെ ബുദ്ധമതക്കാരുടെ രീതിയും നേപ്പാളിലെ ബുദ്ധമതക്കാരുടെ രീതിയും തായ്ലാൻഡിലെ ബുദ്ധമതക്കാരുടെ രീതിയും ജപ്പാനിലെ ബുദ്ധമതക്കാരുടെ രീതിയും എല്ലാം അടിമുടി വ്യത്യാസമുണ്ട്. ഒരേ ബുദ്ധൻ, ഒരേ ധർമ്മപാത, ഇതെല്ലാമായിട്ടും വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഹിന്ദു ധർമ്മത്തിൽ നമ്മൾ ആചാരങ്ങൾ ഒരുമിച്ച് കൊണ്ടുവരണം, ഒരേപോലെയാക്കണമെന്ന ധാരണ വെറും ജൽപ്പനങ്ങൾ മാത്രമാണ്. ഇനി അതൊന്ന്. ഇനി രണ്ടാമത്തെ കാര്യം എന്താ? അടിസ്ഥാനപരമായിട്ട് 2000-3000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ആചാരങ്ങളുടെ വിലയിരുത്തലുകൾ നടത്തിയിരിക്കുന്നത് 4 സമുജ്വല ഋഷിവര്യന്മാരാണ്. നിങ്ങൾക്ക് ബൗദ്ധായന ധർമ്മശാസ്ത്രം, ബൗദ്ധായന ഗൃഹ്യസൂത്രം, ബൗദ്ധായന മഹർഷി, ഇത് ബൗദ്ധായനൻ്റെ ശാഖ ഫോളോ ചെയ്യുന്നവർക്ക് തന്നിട്ടുണ്ട്. പിന്നെ ആപസ്തംഭ മഹർഷി അദ്ദേഹത്തിൻ്റെ രീതിയിൽ ധർമ്മശാസ്ത്രവും ഗൃഹ്യസൂത്രവും തന്നിട്ടുണ്ട്. പിന്നെ കാത്യായന മഹർഷി ധർമ്മശാസ്ത്രവും ഗൃഹ്യസൂത്രവും ആചാരങ്ങളുടെ കാര്യത്തിൽ വ്യത്യാസം തന്നിട്ടുണ്ട്. കൂടാതെ പിതൃമേന്ദ്ര സൂക്തത്തിനുമുണ്ട്, എല്ലാത്തിനുമുണ്ട്. പിന്നെ മാനവ ഗൃഹ്യസൂത്രം, മാനവ ധർമ്മശാസ്ത്രം, അതിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ 4 തമ്മിൽ വ്യത്യാസമുണ്ട്. റൂട്ട് ഒന്നല്ല, റൂട്ട് തന്നെ 4. അതുകൊണ്ട് നമ്മൾ ഈ ആചാരങ്ങൾ ഏകീകരിക്കണം, അനുഷ്ഠാനങ്ങൾ ഏകീകരിക്കണം എന്ന് പറയുന്നത് തന്നെ തെറ്റാ. ഈ വൈവിധ്യമാർന്ന അനുഷ്ഠാനങ്ങളും ആചാരങ്ങളാണ് ഹിന്ദുധർമ്മത്തിൻ്റെ മഹത്വം. നമുക്കത് അനുസരിക്കാനും അനുസരിക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അനുസരിക്കുന്നവർക്ക് കറക്റ്റായിട്ട് എങ്ങനെയാ അവരുടെ രീതിയിൽ ചെയ്യേണ്ടതെന്ന് അറിയിച്ചു കൊടുക്കണം, അത്രയേ ഉള്ളൂ. ശരിക്കു പറഞ്ഞാൽ ഇന്ന് കേരളത്തിൽ നടക്കുന്ന പിതൃകർമ്മം, പബ്ലിക്കായിട്ട് നടക്കുന്ന പിതൃകർമ്മം ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ എഴുതിയതാണ്. കറക്റ്റായിട്ട് എഴുതിയതാ, ഉറപ്പിച്ച് ഞാൻ പറയാം. ഞാനതിനെടുത്തത് കേരളത്തിലെ ഈ മൂത്തതുമാരും ഇളയതുമാരും ചെയ്യുന്നതിൽ നിന്ന് കുറച്ചെടുത്തു. പിന്നെ ഉടുപ്പിയിൽ നമ്മുടെ പേജാവർമ്മട സ്വാമിയും മാധ്വാചാര്യർ 11-ാം നൂറ്റാണ്ടിൽ എഴുതിയതും കുറച്ച് ശങ്കരാചാര്യർ എഴുതിയതും കൂടി ചേർത്ത് അതിഗംഭീരമായിട്ട് നമ്മൾ ഈ പിതൃകർമ്മം കർക്കിടകത്തിലെ കർത്തവാവിന് വേണ്ടിയിട്ടുള്ള മന്ത്രങ്ങൾ ആവാഹനം മുതൽക്കെല്ലാം ചെയ്തു. അത് ലക്ഷക്കണക്കിന് കോപ്പികൾ ജനങ്ങളിൽ എത്തിക്കുകയും ചെയ്തു. ധാരാളം വ്യക്തികൾ ഈ 4 മണപ്പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ എല്ലാം നമ്മൾ എഴുതി, ഗോപാലകൃഷ്ണൻ എന്ന വ്യക്തി എഴുതിയ പിതൃകർമ്മത്തിൻ്റെ മന്ത്രങ്ങളും ചടങ്ങുകളുമാണ് ചെയ്യുന്നത്. അല്പസ്വല്പം മാറ്റം ഓരോരുത്തരും വരുത്തേണ്ടാവാം. ഇപ്പം നമുക്ക് മാറ്റം വരുത്തുമ്പോൾ ഏകീകരിക്കുന്നതിനേക്കാൾ ഉപരി അവർക്കിഷ്ടമുള്ള രീതിയിൽ ചെയ്യാം, അതിനെ റിഫൈൻ ചെയ്ത് കൊടുക്കാം. അതാണ് വേണ്ടത്. ഏകീകരിക്കണം ഏകീകരിക്കണം എന്ന് പറഞ്ഞു നടക്കുന്ന കാര്യമല്ല. ഒരൊറ്റ ദൈവം ഉണ്ടായവർക്ക് പോലും പറ്റണില്ല, ഒരൊറ്റ പുസ്തകം ഉണ്ടായവർക്ക് പോലും പറ്റണില്ല. ഇനി അങ്ങനെ പറ്റിയാൽ തന്നെ ഹിന്ദു ധർമ്മത്തിൻ്റെ ഭംഗി, ചൈതന്യം, ഐശ്വര്യം ആ വൈവിധ്യതയിൽ ഏകത, വിവിധതാമേ ഏകത, യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, അത് മാറും. അതുകൊണ്ട് വെറുതെ ഏകീകരിക്കണം ഏകീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എന്താ അർത്ഥമുള്ളത്? അതുകൊണ്ട് നമ്മുടെ ആചാരങ്ങൾ
അനുഷ്ഠാനങ്ങൾ ഒരു കാരണവശാലും ഏകീകരിക്കരുത്. നമ്മുടെ ഏറ്റവും വലിയ ധന്യമായിട്ടുള്ള നമ്മൾ സമരം ചെയ്തത് ശബരിമലയിലെ ശാസ്താവിൻ്റെ പൂജയല്ല, മറ്റ് ശാസ്താ ക്ഷേത്രങ്ങളിലുള്ള പൂജകൾ. ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ്. ആ വൈവിധ്യമാർന്ന ഒരേ ധർമ്മശാസ്താവ്, ഒരേ അയ്യപ്പൻ, ആ അയ്യപ്പൻ്റെ പൂജ പോലും വ്യത്യസ്തമാണ്. ശ്രീകൃഷ്ണൻ്റെ പൂജ വ്യത്യസ്തമാണ്, മുരുകന്റെ പൂജ വ്യത്യസ്തമാണ്, ദേവിയുടെ പൂജ വ്യത്യസ്തമാണ്. ചോറ്റാനിക്കരയിലുള്ള പൂജാശൈലി അല്ല നമ്മളുടെ ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലുള്ളത്. ഇവിടെയുള്ള പൂജാശൈലി അല്ല ചേർത്തല കാർത്യായനി ക്ഷേത്രത്തിലുള്ളത്. അവിടെയുള്ള പൂജാശൈലിയല്ല മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്രത്തിലുള്ളത്. എന്തിനാ അതിനെയൊക്കെ ഒരുമിച്ച് ഒറ്റ രീതിയിൽ കൊണ്ടുവരുന്നത്? ഒരു ഒരു നല്ല പൂന്തോട്ടത്തിൽ അനവധി പുഷ്പങ്ങൾ ഉണ്ടാവട്ടെ, അനവധി പുഷ്പങ്ങൾ ഉണ്ടാവട്ടെ, അതാണ് അതിൻ്റെ ആവശ്യം. പക്ഷേ ചെയ്തു തരുന്ന ഒരു ഒരു ചെടി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വളരുമ്പോൾ അതിന് വേണ്ട പ്രൊട്ടക്ഷൻ കൊടുക്കുക, അതിനെ നല്ല രീതിയിൽ വളർത്തുക. ഓരോ സമൂഹവും ഓരോ സമുദായവും ഓരോ വിഭാഗവും അവരുടേതായിട്ടുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ചെയ്യുമ്പോൾ അതിനെ ഒന്ന് റിഫൈൻ ചെയ്യുക. 15 മിനിറ്റ് മതി അതിനെ ശുദ്ധീകരിച്ച് നല്ല രീതിയിൽ അർത്ഥ സന്ദേശങ്ങൾ പറഞ്ഞു കൊടുക്കാൻ. ഓരോരുത്തരും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വളരട്ടെ. ഹിന്ദു ധർമ്മത്തിൻ്റെ വലിയ മഹത്വം എന്ന് പറയുന്ന ജാതി സമ്പ്രദായം മഹത്വമാണത്, അത് മഹത്വമേറിയതാണ്. പക്ഷെ അതിനകത്ത് തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും വന്നതാണ് പ്രശ്നം ഉണ്ടായത്. ജാതി സമ്പ്രദായം അവനവൻ്റെ വിഭാഗക്കാർക്ക്, തെങ്ങ് കയറ്റ തൊഴിലാളികൾ, തെങ്ങ് കയറുന്നവർ ഒരുമിച്ചൊരു ഗ്രൂപ്പായി, തണ്ടാന്മാർ, കുടമുണ്ടാക്കുന്നവർ ഒരുമിച്ചൊരു ഗ്രൂപ്പ് ഉണ്ടായി, മത്സ്യം പിടിക്കുന്നവർ ഒരുമിച്ചൊരു ഗ്രൂപ്പ് ഉണ്ടായിട്ടുണ്ട്, ഓരോ കർമ്മം ചെയ്യുന്നവർ ഒരുമിച്ചൊരു ഗ്രൂപ്പ് ഉണ്ടായിട്ട് അവർ ഒരുമിച്ച് വളരുന്നു. ഷെയറിങ് കെയറിങ് ക്യൂറിങ്, അവിടെ പറ്റിയ അബദ്ധം അതിനകത്ത് തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും എല്ലാം വന്നു. അതുകൊണ്ട് നമ്മൾ എന്നും അറിയാനുള്ളത്, നമ്മളെന്നും അറിയണം ഒരൊറ്റ വഴിയിലൂടെ പോകലല്ല പ്രശ്നപരിഹാരം. എല്ലാ വഴികളിലും പൂന്തോട്ടങ്ങളെ പോലെ വൈവിധ്യമാർക്കുക, ഒറ്റ വഴിയിലൂടെ പോകാൻ വേണ്ടിയിട്ട് ശ്രമിച്ചാൽ വിജയിക്കില്ലെന്നും കൂടി നമ്മൾ അറിയാം.